അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത എന്ന പൊൻതൂവൽ സ്വന്തമാക്കിയ വ്യക്തിയാണ് കെ പി എസ് സി ലളിത ഭർത്താവ് സംവിധായകൻ സ്മൃതി ദിനത്തിൽ ലളിതയെ തേടി ഈ ബഹുമതി എത്തുമ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചി സ്വന്തമാക്കിയത് ചരിത്ര നേട്ടം കൂടിയായിരുന്നു അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എ സി മൊയ്തീനോടൊപ്പം വടക്കാഞ്ചേരി പബ്ലിക് ലൈബ്രറി ഹാളിൽ സ്മൃതി പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് എ കെ ജി സെന്ററിൽ നിന്നുള്ള ഇത് സംബന്ധിച്ച സന്ദേശം കെ പി എസ് സി തേടി എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ ലളിതയെ മത്സരിപ്പിക്കുന്നതിന് സി പി എം തീരുമാനിച്ചിരുന്നു പ്രാദേശികമായ എതിർപ്പുകൾ വന്നതോടെ ലളിത സ്വയം പിന്മാറുകയായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ കലാ സാംസ്കാരിക ചരിത്രം കൂടിയാണ് ലളിതയുടേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇടയാറന്മുളയിൽ കല്ലൂർ കുടുംബത്തിലാണ് ലളിത ജനിക്കുന്നത് മഹേശ്വരി അമ്മ എന്നാണ് യഥാർത്ഥ പേര് അനന്തൻ നായരുടെയും ഭാർഗവ്യാമ്മയുടെയും മകൾ പത്താം വയസ്സിൽ നൃത്തപഠനം തുടങ്ങി ചങ്ങനാശ്ശേരി ഗീതയിലൂടെ നാടക രംഗത്തെത്തി തുടർന്ന് കെ പി എ സിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ സിനിമയിലും സജീവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സംവിധായകൻ ഭരതനെ വിവാഹം കഴിക്കുന്നത് അമരത്തിലെയും ശാന്തത്തിലെയും അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു തമിഴ് ഉൾപ്പെടെ അഞ്ഞൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു ശ്രീകുട്ടിയും സിനിമാ സംവിധായകനും നടനുമായ സിദ്ധാർത്ഥനുമാണ് മക്കൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സി പി എം വേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നു ലളിത തിരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിലും ഇത്തവണ ലളിത നിറഞ്ഞു നിന്നു സഖാവ് ലളിതയെന്ന് ആദ്യം വിളിച്ചത് ഇ എം എസ് ആയിരുന്നു എന്നത് അഭിമാനത്തോടെ ലളിത പറയുമായിരുന്നു അന്തരിച്ച നടി കെ പി എസ് സി ലളിതയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് വടക്കാഞ്ചേരിയിലെ വിട്ടുവളപ്പിൽ നടക്കും ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ രാവിലെ എട്ട് മുതൽ പതിനൊന്നര വരെ തൃപ്പൂണിത്തറ ലയം ഓഡിറ്റോറിയത്തിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കും തുടർന്ന് വടക്കാഞ്ചേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും തൃശൂരിലും സംഗീത നാടക അക്കാദമി ഹാളിലും പൊതുദർശനം ഉണ്ടാകും വൈകിട്ട് വടക്കാഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും ചൊവ്വാഴ്ച രാത്രിയാണ് കെ പി എസ് സി ലളിത അന്തരിച്ചത് തൃപ്പൂണിത്തറയിലെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെ നാളായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു നാടകത്തിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറച്ച കെ പി എസ് സി ലളിതയ്ക്ക് രണ്ടു തവണ സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാല് തവണ നേടി കെ എസ് സേതുമാധവന്റെ കൂട്ടുകുടുംബമാണ് ആദ്യ ചിത്രം അഞ്ഞൂറിലധികം സിനിമകളുടെ ഭാഗമായി അന്തരിച്ച സംവിധായകൻ ഭരതനായിരുന്നു ഭർത്താവ് കെ പി എസ് സിയുടെ നാടകങ്ങളിലൂടെ കലാരംഗത്ത് സജീവമായ ലളിത തോപ്പിൽ ബാസിയുടെ കൂട്ടുകുടുംബത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് എത്തിയത് ആലപ്പുഴയിലെ കായംകുളം എന്ന സ്ഥലത്ത് കടക്കിത്തറക്കൽ വീട്ടിൽ കെ അനന്തൻ നായരുടെയും അമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജനനം വളരെ ചെറുപ്പകാലത്ത് തന്നെ കലാമണ്ഡലം ഗംഗാധരനിൽ നിന്ന് നൃത്തം പഠിച്ചു പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി ഗീതയുടെ ബലിയായിരുന്നു ആദ്യത്തെ നാടകം പിന്നീടാണ് കേരളത്തിലെ പ്രമുഖ നാടക സംഘമായിരുന്ന കെ പി എ സിയിൽ ചേർന്നത് അങ്ങനെയാണ് ലളിത എന്ന പേർ സ്വീകരിച്ചത് പിന്നീട് സിനിമയിൽ വന്നപ്പോൾ കെ പി എ സി എന്നത് പേരിനോട് ചേർത്തു